എല്ലാ സുഹൃത്തുക്കൾക്കും കേരള പി എസ് സി ട്രിക്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കായികരംഗത്തെ മലയാളി സാന്നിധ്യം എന്ന ടോപ്പിക്കാണ്. കായികരംഗത്തെ പ്രധാനപ്പെട്ട മലയാളി താരങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ക്ലാസ്സുകളുടെ നോട്ട്സ് ലഭിക്കുന്നതിനായി എല്ലാവരും നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഓക്കെ, ആദ്യം പറയുന്നത് അത്ലറ്റിക്സ് താരങ്ങളെക്കുറിച്ചാണ്. പി ടി ഉഷയെക്കുറിച്ചാണ് ആദ്യമായി പറയുന്നത്. പയ്യോളി എക്സ്പ്രസ്, ഗോൾഡൻ ഗേൾ, ഇന്ത്യൻ ട്രാക്കുകളുടെയും മൈതാനങ്ങളുടെയും റാണി, ഏഷ്യയിലെ സ്പ്രിന്റ് രാജ്ഞി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് പി ടി ഉഷയാണ്. എല്ലാം തന്നെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പയ്യോളി എക്സ്പ്രസ്, ഗോൾഡൻ ഗേൾ, ഇന്ത്യൻ ട്രാക്കുകളുടെയും മൈതാനങ്ങളുടെയും റാണി, ഏഷ്യയിലെ സ്പ്രിന്റ് രാജ്ഞി എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന മലയാളി കായിക താരമാണ് പി ടി ഉഷ. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിതയാണ് പി ടി ഉഷ. 1980 മോസ്കോ ഒളിമ്പിക്സിലാണ് ആദ്യമായിട്ട് പി ടി ഉഷ പങ്കെടുത്തത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിത ആരാണ്? പി ടി ഉഷയാണ്. ഒളിമ്പിക്സ് അത്ലറ്റിക്സിൽ ഫൈനലിലെത്തിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് പി ടി ഉഷ. 1984 ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിൽ 400 മീറ്റർ ഹെർഡിൽസിലാണ് ഫൈനലിലെത്തിയത്. ഇതും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഒളിമ്പിക്സ് അത്ലറ്റിക്സിൽ ഫൈനലിലെത്തിയ ആദ്യ ഇന്ത്യൻ വനിത പി ടി ഉഷയാണ്. ഏത് ഒളിമ്പിക്സിലാണ്? 84 ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിലാണ്. 84 ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിൽ സെക്കൻഡിൻ്റെ 100-ൽ 1 അംശത്തിൽ വെങ്കല മെഡലാണ് പി ടി ഉഷയ്ക്ക് നഷ്ടമായത്. ഒരു ഏഷ്യൻ ഗെയിംസിൽ ഏറ്റവും അധികം മെഡൽ നേടിയ ഇന്ത്യൻ താരമാണ് പി ടി ഉഷ. 1986 സോൾ ഏഷ്യൻ ഗെയിംസിൽ 4 സ്വർണ്ണ മെഡലും 1 വെള്ളി മെഡലും അതുപോലെ ഏറ്റവും മികച്ച അത്ലറ്റിനുള്ള സുവർണ പാതുകവും പി ടി ഉഷയ്ക്ക് ലഭിച്ചു. ഒരു ഏഷ്യൻ ഗെയിംസിൽ ഏറ്റവും അധികം മെഡൽ നേടിയ ഇന്ത്യൻ താരമാണ് പി ടി ഉഷ. ഏത് ഏഷ്യൻ ഗെയിംസിലാണ്? 86 സോൾ ഏഷ്യൻ ഗെയിംസിൽ 4 സ്വർണ്ണ മെഡലും 1 വെള്ളി മെഡലും ഏറ്റവും മികച്ച അത്ലറ്റിനുള്ള സുവർണ പാതുകവുമാണ് കരസ്ഥമാക്കിയത്. പി ടി ഉഷയുടെ കായിക പരിശീലകനാണ് ഒ എം നമ്പ്യാർ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ദ്രോണാചാര്യ അവാർഡ് നേടിയ ആദ്യ മലയാളി പരിശീലകനാണ് ഒ എം നമ്പ്യാർ. അതും ചോദിച്ചിട്ടുണ്ട്. ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് അത്ലറ്റിക്സ് ഫെഡറേഷൻസ് വെക്ടറൻ പിൻ പുരസ്കാരം നൽകി ആദരിച്ച ആദ്യ ഇന്ത്യൻ കായിക താരമാണ് പി ടി ഉഷ. ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരിയിലാണ്. പി ടി ഉഷ കോച്ചിംഗ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലുമാണ്. രണ്ടും ചോദിച്ചിട്ടുണ്ട്, മാറിപ്പോരുത്. ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് സ്ഥിതി ചെയ്യുന്നത് ബാലുശ്ശേരിയിലാണ്, കോഴിക്കോട് ജില്ലയിലാണ്. പി ടി ഉഷ കോച്ചിംഗ് സെന്റർ തിരുവനന്തപുരത്തുമാണ് സ്ഥിതി ചെയ്യുന്നത്. പി ടി ഉഷയ്ക്ക് അർജുന അവാർഡ് ലഭിച്ചത് 1983 85 പത്മശ്രീ പുരസ്കാരം ലഭിക്കുന്നത്. പി ടി ഉഷയ്ക്ക് അർജുന അവാർഡ് ലഭിച്ച വർഷം 1983 1985 പത്മശ്രീ പുരസ്കാരം നൽകി രാജ്യം ആദരിച്ചത്. 2022 ജൂലൈ 7 പി ടി ഉഷ രാജ്യസഭാ അംഗമായി. നിലവിൽ രാജ്യസഭാ മെമ്പറാണ് പി ടി ഉഷ. അടുത്തത് ഷൈനി വിൽസൺ. ഒളിമ്പിക്സ് അത്ലറ്റിക്സിൽ സെമി ഫൈനലിലെത്തിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് ഷൈനി വിൽസൺ. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 1984 ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിൽ 800 മീറ്റർ ഓട്ടത്തിലാണ് സെമി ഫൈനലിലെത്തിയത്. ഒളിമ്പിക്സ് അത്ലറ്റിക്സിൽ സെമി ഫൈനലിൽ എത്തിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് ഷൈനി വിൽസൺ. ഇന്ത്യൻ ഒളിമ്പിക്സ് ടീമിനെ നയിച്ച ആദ്യ വനിതയാണ് ഷൈനി വിൽസൺ. അതും ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 1992 ബാഴ്സലോണ ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഒളിമ്പിക് ടീമിനെ നയിച്ചത് ഷൈനി വിൽസൺ ആണ്. 2 മിനിറ്റിനുള്ളിൽ 800 മീറ്റർ ഫിനിഷ് ചെയ്യുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് ഷൈനി വിൽസൺ. ഷൈനി വിൽസണ് അർജുന അവാർഡ് ലഭിച്ചത് 1984 1998 പത്മശ്രീ പുരസ്കാരം ലഭിച്ചത്. ഷൈനി വിൽസണ് അർജുന അവാർഡ് ലഭിച്ച വർഷം 1984 പത്മശ്രീ ലഭിച്ചത് 1998. അടുത്തത് അഞ്ജു ബോബി ജോർജ്. കോമൺവെൽത്ത് ഗെയിംസിൽ അത്ലറ്റിക്സിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് അഞ്ജു ബോബി ജോർജ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കോമൺവെൽത്ത് ഗെയിംസിൽ അത്ലറ്റിക്സിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത അഞ്ജു ബോബി ജോർജ് ആണ്.
അതുപോലെ ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ലോങ് ജമ്പിൽ സ്വർണ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് അഞ്ജു ബോബി ജോർജ്. 2005 മൊണാക്കോയിൽ വെച്ച് നടന്ന ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിലാണ് ലോങ് ജമ്പിൽ സ്വർണ മെഡൽ കരസ്ഥമാക്കിയത്. ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അത്ലറ്റിക്സിൽ ലോക റാങ്കിംഗിൽ ലോങ് ജമ്പിൽ 4 ലഭിച്ചിട്ടുള്ള ഏക ഇന്ത്യൻ താരമാണ് അഞ്ജു ബോബി ജോർജ്. അത്ലറ്റിക്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ സീനിയർ വൈസ് പ്രസിഡന്റ് സ്ഥാനം വഹിച്ചിട്ടുള്ള കായിക താരമാണ് അഞ്ജു ബോബി ജോർജ്. 2020 BBCയുടെ മികച്ച ഇന്ത്യൻ കായിക താരത്തിനുള്ള ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ലഭിച്ചത് അഞ്ജു ബോബി ജോർജിനാണ്. 2021 വേൾഡ് അത്ലറ്റിക്സ് വുമൻ ഓഫ് ദ ഇയർ പുരസ്കാരം നൽകി ആദരിച്ച കായിക താരമാണ് അഞ്ജു ബോബി ജോർജ്. കറണ്ട് അഫയേഴ്സിൽ വരുന്നതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2021 വേൾഡ് അത്ലറ്റിക്സിൻ്റെ വുമൻ ഓഫ് ദ ഇയർ അവാർഡ് ലഭിച്ചത് അഞ്ജു ബോബി ജോർജിനാണ്. അഞ്ജു ബോബി സ്പോർട്സ് ഫൗണ്ടേഷൻ സ്ഥിതി ചെയ്യുന്നത് ബാംഗ്ലൂരിലാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അഞ്ജു ബോബി ജോർജിന് അർജുന അവാർഡ് ലഭിച്ചത് 2002. ഖേൽരത്ന പുരസ്കാരം ലഭിച്ചത് 2003. പത്മശ്രീ അവാർഡ് ലഭിച്ചത് 2004. ആ ഒരു ഓർഡറിലാണ്, ഓർത്തിരിക്കാൻ എളുപ്പമാണ്. അർജുന അവാർഡ് ലഭിച്ചത് 2002. രാജീവ് ഗാന്ധി ഖേൽരത്ന എന്നായിരുന്നു മുൻപത്തെ പേര്. ഇപ്പോൾ അത് അറിയപ്പെടുന്നത് മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് എന്നാണ്. ഇന്ത്യയിലെ സ്പോർട്സിൽ നൽകുന്ന ഏറ്റവും പരമോന്നത പുരസ്കാരമാണ് ഖേൽരത്ന പുരസ്കാരം. ഖേൽരത്ന പുരസ്കാരം ലഭിച്ചത് 2003. 2004 പത്മശ്രീ അവാർഡ് നേടിയത്. അടുത്തത് KM ബീനാമോൾ. ഒളിമ്പിക്സ് അത്ലറ്റിക്സിൽ ഫൈനലിൽ എത്തുന്ന 3 ഇന്ത്യൻ വനിതയാണ് KM ബീനാമോൾ. രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് നേടിയ ആദ്യ മലയാളിയാണ് KM ബീനാമോൾ. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം ലഭിച്ച ആദ്യ മലയാളി കായിക താരം KM ബീനാമോൾ ആണ്. 2002 രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് KM ബീനാമോൾക്ക് ലഭിച്ചത്. 2006 ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിൽ വെച്ച് നടന്ന ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ 1 മെഡലും 1 മെഡലും നേടി. 2002 ബുസാൻ ഏഷ്യൻ ഗെയിംസിൽ 2 മെഡലും 1 മെഡലും KM ബീനാമോൾ നേടി. 2000 ഉക്രൈൻ്റെ തലസ്ഥാനമായ കീവിൽ നടന്ന രാജ്യാന്തര മീറ്റിൽ 400 PT ഉഷയുടെ 15 പഴക്കമുള്ള റെക്കോർഡ് തിരുത്തിക്കുറിച്ച കായിക താരമാണ് KM ബീനാമോൾ. KM ബീനാമോൾക്ക് അർജുന അവാർഡ് ലഭിച്ചത് 2000. 2002 ഖേൽരത്ന പുരസ്കാരം ലഭിച്ചത്. 2004 പത്മശ്രീ പുരസ്കാരം ലഭിച്ചത്. അർജുന അവാർഡ് 2000, ഖേൽരത്ന 2002, പത്മശ്രീ 2004. അടുത്തത് സിനി ജോസ്. 2008 ബീജിംഗ് ഒളിമ്പിക്സിൽ 4x400 റിലേയിൽ പങ്കെടുത്ത കായിക താരമാണ് സിനി ജോസ്. അതുപോലെ 2010 കോമൺവെൽത്ത് ഗെയിംസിലും 4x400 റിലേയിൽ പങ്കെടുത്തു. ആ റിലേയിൽ ഗോൾഡ് മെഡൽ നേടിയ താരമാണ്. 2010 ഏഷ്യൻ ഗെയിംസിൽ 4x400 റിലേയിൽ ഗോൾഡ് മെഡൽ നേടിയ താരമാണ് സിനി ജോസ്. KT ഇർഫാൻ. 2021 ടോക്കിയോ ഒളിമ്പിക്സിന് യോഗ്യത നേടുന്ന ആദ്യ ഇന്ത്യൻ അത്ലറ്റാണ് KT ഇർഫാൻ. ഇമ്പോർട്ടൻ്റ് ആണ്. 2021 ടോക്കിയോ ഒളിമ്പിക്സിന് യോഗ്യത നേടുന്ന ആദ്യ ഇന്ത്യൻ അത്ലറ്റ് KT ഇർഫാൻ ആണ്. 2012 ലണ്ടൻ ഒളിമ്പിക്സിൽ 20 നടത്തത്തിൽ പുതിയ ദേശീയ റെക്കോർഡ് കുറിച്ച താരമാണ് KT ഇർഫാൻ. CK ലക്ഷ്മണൻ. ഇമ്പോർട്ടൻ്റ് ആണ്. ഒളിമ്പിക്സ് ഇനത്തിൽ പങ്കെടുത്ത ആദ്യ മലയാളിയാണ് CK ലക്ഷ്മണൻ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 1924 പാരീസ് ഒളിമ്പിക്സിൽ ഹേർഡിൽസിലാണ് പങ്കെടുത്തത്. ഒളിമ്പിക്സ് ഇനത്തിൽ പങ്കെടുത്ത ആദ്യ മലയാളി കായിക താരമാണ് CK ലക്ഷ്മണൻ. 1924 പാരീസ് ഒളിമ്പിക്സിൽ ഹേർഡിൽസിൽ. ഓക്കെ, അടുത്തത് മയൂഖ ജോണി. 2012 ലണ്ടൻ ഒളിമ്പിക്സിൽ പങ്കെടുത്ത കായിക താരമാണ് മയൂഖ ജോണി. ട്രിപ്പിൾ ജമ്പ് ഐറ്റം, ട്രിപ്പിൾ ജമ്പാണ്. ട്രിപ്പിൾ ജമ്പിൽ ദേശീയ റെക്കോർഡ് നേടിയ വനിതയാണ്. ഏഷ്യൻ അത്ലറ്റിക്സിൽ ട്രിപ്പിൾ ജമ്പിൽ വെങ്കല മെഡൽ ലഭിച്ച വനിതയാണ് മയൂഖ ജോണി. അടുത്തത് രഞ്ജിത് മഹേശ്വരി. രഞ്ജിത് മഹേശ്വരിയും ട്രിപ്പിൾ ജമ്പ് താരമാണ്. 2008, 2012, 2016 ഒളിമ്പിക്സിൽ ട്രിപ്പിൾ ജമ്പിൽ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്ത കായിക താരമാണ് രഞ്ജിത് മഹേശ്വരി. അടുത്തത് MD വത്സമ്മ. ഏഷ്യൻ ഗെയിംസിൽ സ്വർണ മെഡൽ നേടിയ ആദ്യ മലയാളി വനിതയാണ് MD വത്സമ്മ. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഏഷ്യൻ ഗെയിംസിൽ സ്വർണ മെഡൽ നേടിയ ആദ്യ മലയാളി വനിത MD വത്സമ്മയാണ്.
1982 MD വത്സമയ്ക്ക് അർജുന അവാർഡ് ലഭിച്ചത്. 1983 പത്മശ്രീ പുരസ്കാരം ലഭിച്ചത്. അടുത്തത് ഹോക്കി താരങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. PR ശ്രീജേഷ് ഇന്ത്യയുടെ നിലവിലെ ഹോക്കി ടീമിലെ അംഗമാണ് PR ശ്രീജേഷ്. മുൻ ഹോക്കി ടീം ക്യാപ്റ്റനും ഗോൾ കീപ്പറുമായിരുന്നു. ഹോക്കി ടീമിൻ്റെ ക്യാപ്റ്റനുമായിരുന്നു, ഗോൾ കീപ്പറുമായിരുന്നു. ഒളിമ്പിക്സ് മെഡൽ നേടിയ രണ്ടാമത്തെ മലയാളി താരമാണ് PR ശ്രീജേഷ്. ഇമ്പോർട്ടൻ്റ് ആണ്, ഒളിമ്പിക്സ് മെഡൽ നേടിയ രണ്ടാമത്തെ മലയാളി താരം PR ശ്രീജേഷ്. 2021 ടോക്കിയോ ഒളിമ്പിക്സിൽ വെങ്കല മെഡലാണ് നേടിയത്. മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം നേടിയ ആദ്യ മലയാളി ഹോക്കി താരമാണ് PR ശ്രീജേഷ്. 2021 ഖേൽരത്ന പുരസ്കാരം ലഭിച്ചത്. ഇമ്പോർട്ടൻ്റ് ആണ്, PR ശ്രീജേഷിന് ഖേൽരത്ന പുരസ്കാരം ലഭിച്ച വർഷം 2021. രാജ്യാന്തര ഹോക്കി ഫെഡറേഷൻ ലോകത്തിലെ ഏറ്റവും മികച്ച ഗോൾ കീപ്പർക്കുള്ള 2020-21 സീസണിലെ അവാർഡ് നൽകിയതും PR ശ്രീജേഷിനാണ്. വേൾഡ് ഗെയിംസ് അത്ലറ്റ് ഓഫ് ദ ഇയർ പുരസ്കാരം 2021 ലഭിച്ച കായിക താരമാണ് PR ശ്രീജേഷ്. ഇമ്പോർട്ടൻ്റ് ആണ്, വേൾഡ് ഗെയിംസ് അത്ലറ്റ് ഓഫ് ദ ഇയർ പുരസ്കാരം 2021 ലഭിച്ചു. ഈ ഒരു പുരസ്കാരം നേടുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരനാണ് PR ശ്രീജേഷ്. ആദ്യമായിട്ട് ഈ ഒരു അവാർഡ് ലഭിച്ചത് വിമൻസ് ഹോക്കി ടീമിൻ്റെ ക്യാപ്റ്റനായ റാണി റാംപാലിനാണ്. രണ്ടാമതായിട്ട് ഈ ഒരു അവാർഡ് ലഭിക്കുന്നത് PR ശ്രീജേഷിനാണ്. വേൾഡ് ഗെയിംസ് അത്ലറ്റ് ഓഫ് ദ ഇയർ പുരസ്കാരം 2021 ലഭിച്ച ഇന്ത്യൻ കായിക താരമാണ് PR ശ്രീജേഷ്. 2016 റിയോ ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഹോക്കി ടീമിനെ നയിച്ച കായിക താരമാണ് PR ശ്രീജേഷ്. ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഹോക്കി ടീമിനെ നയിച്ച ആദ്യ മലയാളിയാണ്. ഓക്കെ, 2016 സീസണിലെ ഏറ്റവും മികച്ച പുരുഷ ഹോക്കി താരത്തിന് നൽകുന്ന അവാർഡാണ് ധ്രുവ് ബത്ര അവാർഡ്. ധ്രുവ് ബത്ര അവാർഡ് നേടിയ കായിക താരമാണ് PR ശ്രീജേഷ്. 2016 ധ്രുവ് ബത്ര അവാർഡ് ലഭിച്ചത്. ഇനി PR ശ്രീജേഷിന് അർജുന അവാർഡ് ലഭിച്ചത് 2015. 2017 പത്മശ്രീ ലഭിച്ചത്. മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം ലഭിച്ചത് 2021. മൂന്നും ഇമ്പോർട്ടൻ്റ് ആണ്. അർജുന അവാർഡ് നേടിയത് 2015, പത്മശ്രീ 2017, ഖേൽരത്ന 2021. അടുത്തത് മാനുവൽ ഫ്രെഡറിക്. ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യ മലയാളിയാണ് മാനുവൽ ഫ്രെഡറിക്. പ്രീവിയസ് ക്വസ്റ്റൻ ആണ്. 1972 മ്യൂണിക് ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ ഗോൾ കീപ്പറായിരുന്നു മാനുവൽ ഫ്രെഡറിക്. അന്ന് വെങ്കല മെഡലാണ് നേടിയത്. ഓക്കെ, ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ മലയാളി കായിക താരം മാനുവൽ ഫ്രെഡറിക് ആണ്. ഏത് ഒളിമ്പിക്സിലാണ്? 1972 മ്യൂണിക് ഒളിമ്പിക്സിൽ വെങ്കല മെഡലാണ് നേടിയത്. ഓക്കെ, ഇനി ഫുട്ബോൾ താരങ്ങളെക്കുറിച്ച് നോക്കാം. ആദ്യം തന്നെ പറയുന്നത് IM വിജയനെ കുറിച്ചാണ്. ഇന്ത്യൻ ഫുട്ബോളിലെ കറുത്ത മുത്ത് എന്നും കാലാഹിരൻ എന്നും അറിയപ്പെടുന്ന ഫുട്ബോൾ താരമാണ് IM വിജയൻ. കാലാഹിരൻ പ്രീവിയസ് ക്വസ്റ്റൻ ആണ്. ഇന്ത്യൻ ഫുട്ബോളിലെ കറുത്ത മുത്ത് എന്നും കാലാഹിരൻ എന്നും അറിയപ്പെടുന്ന കായിക താരമാണ് IM വിജയൻ. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി ഫുട്ബോൾ താരമാണ് IM വിജയൻ. ഇമ്പോർട്ടൻ്റ് ആണ്. 2003 അദ്ദേഹത്തിന് അർജുന അവാർഡ് ലഭിച്ചത്. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി ഫുട്ബോൾ താരമാണ് IM വിജയൻ. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ നൽകുന്ന പ്ലെയർ ഓഫ് ദ ഇയർ പുരസ്കാരം ആദ്യമായിട്ട് ലഭിച്ചത് IM വിജയനാണ്. 1992 ഈ ഒരു അവാർഡ് ലഭിച്ചത്. പിന്നീട് 1997 2000 ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ പ്ലെയർ ഓഫ് ദ ഇയർ അവാർഡ് IM വിജയന് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ 1999 സാഫ് ഗെയിംസിൽ ഭൂട്ടാനെതിരെ 12 സെക്കൻഡിൽ ഗോൾ നേടിയ താരമാണ്. അങ്ങനെ ഫുട്ബോളിൽ ഏറ്റവും വേഗത്തിൽ ഗോൾ നേടിയ ഇന്ത്യക്കാരൻ എന്ന രാജ്യാന്തര റെക്കോർഡ് സ്വന്തമാക്കിയ താരമാണ് IM വിജയൻ. 2003 ആഫ്രോ ഏഷ്യൻ ഗെയിംസിൽ അദ്ദേഹം 4 ഗോളുകൾ നേടി. ആ ഒരു ഗെയിംസോടുകൂടിയാണ് അദ്ദേഹം ഫുട്ബോളിൽ നിന്നും വിരമിച്ചത്. 83 രാജ്യാന്തര മത്സരങ്ങളിൽ നിന്നും 40 ഗോളുകളാണ് അദ്ദേഹം നേടിയിട്ടുള്ളത്. സംസ്ഥാന സർക്കാർ കേരള പോലീസ് അക്കാഡമി ആരംഭിക്കുന്നത് മലപ്പുറത്താണ്. ആ കേരള പോലീസ് അക്കാഡമിയുടെ ഡയറക്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ളത് IM വിജയനെയാണ്. കറണ്ട് അഫയേഴ്സിൽ വരുന്നതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സംസ്ഥാന സർക്കാർ മലപ്പുറത്ത് ആരംഭിക്കുന്ന കേരള പോലീസ് അക്കാഡമിയുടെ ഡയറക്ടറായി നിയമിതനായ വ്യക്തിയാണ് IM വിജയൻ. അടുത്തത് VP സത്യൻ. 1992 സന്തോഷ് ട്രോഫി നേടിയ കേരള ടീമിൻ്റെ ക്യാപ്റ്റനാണ് VP സത്യൻ. ഇമ്പോർട്ടൻ്റ് ആണ്.
1992 സന്തോഷ് ട്രോഫി നേടിയ കേരള ടീമിന്റെ ക്യാപ്റ്റനാണ്. അതുപോലെ 1995 സാഫ് ഗെയിംസിൽ സ്വർണം നേടിയ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റനുമാണ് വി പി സത്യൻ. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ പ്ലെയർ ഓഫ് ദ ഇയർ പുരസ്കാരം വി പി സത്യന് ലഭിച്ചത് 1993. വി പി സത്യന്റെ ജീവിതത്തെ ആസ്പദമാക്കി പ്രജേഷ് സെൻ സംവിധാനം ചെയ്ത സിനിമയാണ് ക്യാപ്റ്റൻ എന്ന് പറയുന്നത്. അതിൽ വി പി സത്യനായിട്ട് വേഷമിട്ടത് ജയസൂര്യയാണ്. ജയസൂര്യയ്ക്ക് ആ ഒരു ഫിലിമിന് 2018 മികച്ച നടനുള്ള പുരസ്കാരവും ലഭിച്ചു. ഓക്കെ, ഇനി ടി എം വർഗീസ്. ഫുട്ബോൾ വിഭാഗത്തിലെ ആദ്യ ഒളിമ്പിക്സ് താരമാണ് ടി എം വർഗീസ്. 1948 ലണ്ടൻ ഒളിമ്പിക്സിൽ ഇന്ത്യയെ റെപ്രസെൻ്റ് ചെയ്ത താരമാണ് ടി എം വർഗീസ്. ഫുട്ബോൾ വിഭാഗത്തിലെ ആദ്യ ഒളിമ്പിക്സ് താരമാണ് ടി എം വർഗീസ്. അടുത്തത് ജോ പോൾ അഞ്ചേരി. ഇന്ത്യയുടെ മുൻ രാജ്യാന്തര ഫുട്ബോൾ താരമാണ് ജോ പോൾ അഞ്ചേരി. 1994 മുതൽ 2004 വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യൻ ഫുട്ബോൾ ടീമിൽ അംഗമായിരുന്നു. 1994 അതുപോലെ 2001 ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ പ്ലെയർ ഓഫ് ദ ഇയർ പുരസ്കാരം ലഭിച്ചിട്ടുള്ള മലയാളി കായിക താരമാണ് ജോ പോൾ അഞ്ചേരി. ഇനി പി ബി മുഹമ്മദ് സാലി. 1951 ഡൽഹിയിൽ ആദ്യത്തെ ഏഷ്യൻ ഗെയിംസ് നടന്നു. ആ ഏഷ്യാഡിൽ ഫൈനലിൽ മെഡൽ നേടിയ ടീമിലെ അംഗമായിരുന്ന മലയാളി ഫുട്ബോൾ താരമാണ് പി ബി മുഹമ്മദ് സാലി. 1952 ഹെൽസിങ്കി ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഫുട്ബോൾ ടീമിലെ അംഗമായിരുന്നു പി ബി മുഹമ്മദ് സാലി. ഇമ്പോർട്ടൻ്റ് ആണ്. 1952 ഹെൽസിങ്കി ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഫുട്ബോൾ ടീമിൽ അംഗമായിരുന്ന മലയാളി താരമാണ് പി ബി മുഹമ്മദ് സാലി. അടുത്തത് സഹൽ അബ്ദുൾ സമദ്. സഹൽ അബ്ദുൾ സമദ് കേരളത്തിൽ നിന്നുള്ള ഒരു മിഡ്ഫീൽഡർ താരമാണ്. 2018-19 ISL എമർജിംഗ് പ്ലെയർ ഓഫ് ദ സീസണായി തെരഞ്ഞെടുക്കപ്പെട്ട താരമാണ് സഹൽ അബ്ദുൾ സമദ്. അതുപോലെ 2018-19 ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ എമർജിംഗ് പ്ലെയർ ഓഫ് ദ ഇയർ പുരസ്കാരം ലഭിച്ചിട്ടുള്ള താരമാണ് സഹൽ അബ്ദുൾ സമദ്. ഇനി ക്രിക്കറ്റ് താരങ്ങളെക്കുറിച്ച് നോക്കാം. സഞ്ജു സാംസൺ. ഇന്ത്യൻ പ്രീമിയർ ലീഗ് IPL ടീമിന്റെ ക്യാപ്റ്റനായിട്ട് നിയമിതനാകുന്ന ആദ്യ മലയാളി താരമാണ് സഞ്ജു സാംസൺ. രാജസ്ഥാൻ റോയൽസ് എന്ന് പറയുന്ന ടീമിന്റെ ക്യാപ്റ്റനാണ് സഞ്ജു സാംസൺ. IPL ടീം ക്യാപ്റ്റനായി നിയമിതനാകുന്ന ആദ്യ മലയാളി താരം സഞ്ജു സാംസൺ ആണ്. അതുപോലെ കേരളത്തിന് വേണ്ടി രഞ്ജി ട്രോഫിയിൽ ഡബിൾ സെഞ്ചുറി നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് സഞ്ജു സാംസൺ. IPL ടീമിന്റെ ക്യാപ്റ്റനാകുന്ന ആദ്യത്തെ കളിയിൽ തന്നെ സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യൻ താരമാണ് സഞ്ജു സാംസൺ. IPL ടീമിന്റെ ക്യാപ്റ്റനാകുന്ന കളിയിൽ തന്നെ സെഞ്ചുറി നേടിയ ആദ്യത്തെ ഇന്ത്യൻ താരമാണ് സഞ്ജു സാംസൺ. അതുപോലെ വിജയ് ഹസാരെ ട്രോഫിയിലും ഡബിൾ സെഞ്ചുറി നേടുന്ന ആദ്യ മലയാളി താരമാണ് സഞ്ജു സാംസൺ. 2019 വിജയ് ഹസാരെ ട്രോഫിയിലാണ് ഡബിൾ സെഞ്ചുറി നേടിയത്. വിജയ് ഹസാരെ ട്രോഫിയിൽ ഡബിൾ സെഞ്ചുറി നേടുന്ന ആദ്യ മലയാളി താരമാണ്. 2022 IPL റണ്ണറപ്പ് ആണ് രാജസ്ഥാൻ റോയൽസ്. രാജസ്ഥാൻ റോയൽസ് ടീമിന്റെ ക്യാപ്റ്റനായിരുന്നത് സഞ്ജു സാംസൺ ആണ്. ഇനി ടിനു യോഹന്നാൻ. കേരളത്തിൽ നിന്നും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെത്തിയ ആദ്യ മലയാളി താരം ടിനു യോഹന്നാനാണ്. കേരളത്തിൽ നിന്നും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെത്തിയ ആദ്യ മലയാളി ആരാണ്? ടിനു യോഹന്നാനാണ്. അതുപോലെ ടെസ്റ്റ് ക്രിക്കറ്റ് കളിച്ച ആദ്യ കേരളീയൻ ടിനു യോഹന്നാനാണ്. നിലവിൽ കേരള രഞ്ജി ടീമിന്റെ പരിശീലകനാണ് ടിനു യോഹന്നാൻ. അടുത്തത് എസ് ശ്രീശാന്ത്. കേരള എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ് എസ് ശ്രീശാന്ത്. ലോകകപ്പ് ക്രിക്കറ്റിന്റെ ഫൈനൽ കളിച്ച ആദ്യ മലയാളി താരമാണ് ശ്രീശാന്ത്. 2011 ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ കളിച്ചിട്ടുണ്ടായിരുന്നു ഏകദിന ലോകകപ്പും. അതുപോലെ തന്നെ 2007 2020 ലോകകപ്പും വിജയിച്ച ഇന്ത്യൻ ടീമിലെ അംഗമായിരുന്നു ശ്രീശാന്ത്. രഞ്ജി ട്രോഫിയിൽ ഹാട്രിക് നേടിയ ആദ്യ മലയാളി താരമാണ് ശ്രീശാന്ത്. 2004-2005 സീസണിൽ രഞ്ജി ട്രോഫിയിൽ ഹാട്രിക് നേടിയ ആദ്യ മലയാളി താരമാണ്. അതുപോലെ ടെസ്റ്റ് മത്സരങ്ങളിലും ഏകദിന മത്സരങ്ങളിലും 50 വിക്കറ്റിലധികം നേടുന്ന ആദ്യ മലയാളിയാണ് ശ്രീശാന്ത്. ഇനി നീന്തൽ താരമാണ് സജൻ പ്രകാശ്. ഇമ്പോർട്ടൻ്റ് ആണ്. ചരിത്രത്തിൽ ആദ്യമായിട്ട് നീന്തൽ ഇനത്തിൽ നേരിട്ട് ഒളിമ്പിക്സ് യോഗ്യത സ്വന്തമാക്കുന്ന ഇന്ത്യൻ താരമാണ് സജൻ പ്രകാശ്. ഇമ്പോർട്ടൻ്റ് ആണ്. ചരിത്രത്തിൽ ആദ്യമായി നീന്തൽ ഇനത്തിൽ നേരിട്ട് ഒളിമ്പിക്സ് യോഗ്യത സ്വന്തമാക്കുന്ന ഇന്ത്യൻ താരം സജൻ പ്രകാശ്. 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ പങ്കെടുത്തിരുന്നു. എ സ്റ്റാൻഡേർഡ് ഒളിമ്പിക്സ് കോട്ട നേടുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് സജൻ പ്രകാശ്. അതുപോലെ രണ്ട് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ആദ്യ ഇന്ത്യൻ നീന്തൽ താരം സജൻ പ്രകാശ് ആണ്. ഇനി സ്ക്വാഷ് താരമാണ് ദീപിക പള്ളിക്കൽ. ദീപിക പള്ളിക്കൽ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. സ്ക്വാഷ് ആണ്.
സ്ക്വാഷ് ലോക റാങ്കിങ്ങിൽ 10th സ്ഥാനത്തെത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് ദീപിക പള്ളിക്കൽ. 2011 പ്ലെയേഴ്സ് അസോസിയേഷന്റെ 3 ടൂർ കിരീടങ്ങൾ സ്വന്തമാക്കിയ താരമാണ്. 2014-ലും 2018-ലും ഏഷ്യൻ ഗെയിംസിൽ സ്ക്വാഷില് വെങ്കല മെഡൽ നേടിയ താരമാണ് ദീപിക പള്ളിക്കൽ. 2012-ലാണ് ദീപിക പള്ളിക്കലിന് അർജുന അവാർഡ് ലഭിച്ചത്. 2014-ലാണ് പത്മശ്രീ പുരസ്കാരം ലഭിച്ചത്. അടുത്തത് വോളിബോൾ താരം ജിമ്മി ജോർജ്. ഇറ്റലിയിലെ പ്രൊഫഷണൽ ക്ലബുകൾക്ക് വേണ്ടി കളിച്ച ആദ്യ ഇന്ത്യൻ വോളിബോൾ താരമാണ് ജിമ്മി ജോർജ്. അർജുന അവാർഡ് നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ വോളിബോൾ താരം ജിമ്മി ജോർജ് ആണ്. അർജുന അവാർഡ് നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ വോളിബോൾ താരമാണ് ജിമ്മി ജോർജ്. ഇദ്ദേഹം ഇന്ത്യൻ വോളിബോൾ ടീമിന്റെ ക്യാപ്റ്റനായിരുന്നു. 1985-ലാണ് ഇദ്ദേഹം വോളിബോൾ ടീമിന്റെ ക്യാപ്റ്റനായിരുന്നത്. ഇദ്ദേഹത്തിന്റെ ജന്മസ്ഥലം കണ്ണൂർ ജില്ലയിലെ പേരാവൂരാണ്. പേരാവൂരിലാണ് ജിമ്മി ജോർജ് ജനിച്ചത്. എന്നാൽ അദ്ദേഹത്തിന്റെ പേരിലുള്ള ഇൻഡോർ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരുവനന്തപുരത്താണ് ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ അന്താരാഷ്ട്ര ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആരാണ്? ഗീതാ നാരായണൻ ഗോപാലാണ് കേരളത്തിൽ നിന്നുള്ള ആദ്യ അന്താരാഷ്ട്ര ചെസ് ഗ്രാൻഡ് മാസ്റ്റർ. ഓക്കെ, ഇനി നമുക്ക് ടോക്കിയോ ഒളിമ്പിക്സിൽ പങ്കെടുത്തിട്ടുള്ള മലയാളി താരങ്ങൾ ആരാണെന്ന് നോക്കാം. അത് കറണ്ട് അഫയേഴ്സിൽ വരുന്നതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. പി ആർ ശ്രീജേഷ് ഹോക്കി താരമാണ്. സജൻ പ്രകാശ് നീന്തൽ. എം ശ്രീശങ്കർ ലോങ് ജമ്പ്. കെ ടി ഇർഫാൻ നടത്തം. മുഹമ്മദ് അനസ്, അലക്സ് ആന്റണി, അമോജ് ജേക്കബ്, നോഹ് നിർമ്മൽ ടോം ഇവരെല്ലാം റിലേ താരങ്ങളാണ്. അതുപോലെ എം പി ജാബർ 400 മീറ്റർ ഹഡിൽസ്, പി ടി ഉഷ പങ്കെടുത്ത ആ ഒരു സെയിം ഐറ്റം. അങ്ങനെ ആകെ 9 മലയാളി താരങ്ങളാണ് ടോക്കിയോ ഒളിമ്പിക്സിൽ പങ്കെടുത്തത്. ആരൊക്കെയാണ്? പി ആർ ശ്രീജേഷ്, സജൻ പ്രകാശ്, എം ശ്രീശങ്കർ, കെ ടി ഇർഫാൻ, മുഹമ്മദ് അനസ്, അലക്സ് ആന്റണി, അമോജ് ജേക്കബ്, നോഹ് നിർമ്മൽ ടോം, എം പി ജാബർ. ഇനി 2022 കോമൺവെൽത്ത് ഗെയിംസിലെ മലയാളി സാന്നിധ്യം നോക്കാം. കോമൺവെൽത്ത് ഗെയിംസിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ് ചെയ്തതാണ്. മലയാളി താരങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. കോമൺവെൽത്ത് ഗെയിംസിൽ ആദ്യമായിട്ട് 2022 മെഡൽ നേടിയത് ട്രീസ ജോളിയാണ്. മിക്സഡ് ബാഡ്മിന്റണിൽ വെള്ളി മെഡലാണ് നേടിയത്. അതുപോലെ ലോങ് ജമ്പിൽ എം ശ്രീശങ്കർ വെള്ളി മെഡൽ നേടി. ട്രിപ്പിൾ ജമ്പിൽ സ്വർണ്ണ മെഡൽ നേടിയ താരമാണ് എൽദോസ് പോൾ. അത്ലറ്റിക്സിൽ ഇന്ത്യയുടെ ആദ്യ സ്വർണമാണ് എൽദോസ് പോൾ നേടിയത്. അത്ലറ്റിക്സിൽ സ്വർണം നേടുന്ന ആദ്യ മലയാളി താരമാണ് എൽദോസ് പോൾ. അതൊരു ഇമ്പോർട്ടൻ്റ് റെക്കോർഡാണ്. കോമൺവെൽത്ത് ഗെയിംസിൽ അത്ലറ്റിക്സിൽ സ്വർണം നേടുന്ന ആദ്യ മലയാളി താരം എൽദോസ് പോളാണ്. ട്രിപ്പിൾ ജമ്പാണ് ഐറ്റം. അതുപോലെ വെള്ളി മെഡൽ, ട്രിപ്പിൾ ജമ്പിൽ വെള്ളി മെഡൽ നേടിയ താരമാണ് അബ്ദുള്ള അബൂബക്കർ. അപ്പോൾ കോമൺവെൽത്ത് ഗെയിംസിലെ ഈ താരങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇത്രയുമാണ് ഈ ഒരു ക്ലാസ്സിൽ പറയാനുള്ളത്. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക് യു.